നമസ്കാരം. ഇപ്പോൾ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസണായി തുടങ്ങുകയാണല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ സീസണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അവതരിപ്പിക്കാം. അപ്പോൾ മാങ്ങ ചിലർക്കൊക്കെ ആയി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ, മാവിൻ്റെ പൂവൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ മാങ്ങ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, മാങ്ങ ആവണ സമയത്ത് ഉണ്ടാക്കിയാൽ മതി. നമുക്കിപ്പോൾ തൽക്കാലം രണ്ട് മാങ്ങ കിട്ടിയ സമയത്ത് കാണിക്കണതാണ് കേട്ടോ. അതുകൊണ്ട് രണ്ടേ രണ്ട് മാങ്ങ കൊണ്ട് മാത്രമാണ് കാണിക്കണത്. ഒരുപാട് മാങ്ങ കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ്, ഇപ്പം ഞാൻ ഈ പറയുന്ന അളവ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് വർഷങ്ങളോളം എടുത്തു വയ്ക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കി വയ്ക്കുക ഇഷ്ടമുള്ളവർ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ മാങ്ങ ഇത്ര ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ ചെറിയ അളവിൽ കാണിക്കുന്നത്. ഇതിൻ്റെ പേര് എണ്ണ മാങ്ങ എന്നാണ്. എണ്ണ മാങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അത് വഴട്ടിയിട്ടുണ്ടാക്കാം, വറുത്തിട്ടുണ്ടാക്കാം, അല്ലാതെ വേറൊരു രീതിയുണ്ട്. അങ്ങനെ മൂന്ന് രീതികളാണ് ഇപ്പം നിലവിൽ നമുക്ക് അമ്മ പറഞ്ഞു തന്നിട്ടൊക്കെ എനിക്കറിയണത്. അതിൽ ഇന്ന് ഉണ്ടാക്കുന്നത് വറുത്തിട്ടുള്ള രീതിയാണ്. ഇനിയും നമുക്ക് മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്നതിനനുസരിച്ച് എല്ലാ വ്യത്യസ്ത തരത്തിലുള്ള മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളും പിക്കിൾസും ഒക്കെ നമുക്ക് കാണിക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ എണ്ണ മാങ്ങ എങ്ങനെയാന്നുള്ളത് കണ്ടു നോക്കൂ. അപ്പം ദാ ഇതിൽ നമുക്ക് മറ്റുള്ള ഈ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കണത് പോലെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ചെറിയൊരു കഷ്ണം മതി നമുക്ക് ഊണ് കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോഴാണെങ്കിലും വായ്ക്ക് രുചിയില്ലാത്ത സമയത്തും നല്ല തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ ദാ ഒരു ചെറിയ കഷ്ണം മതിയാവും അസലായിട്ട് ഊണ് കഴിക്കാനായിട്ട്. ഒരു ചെറിയ ഈ വലിപ്പമുള്ള രണ്ട് മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലി കളയേണ്ട ആവശ്യമില്ല. വൃത്തിയായിട്ട് ഇത് കഴുകിയതിന് ശേഷം പൂളാക്കുക. പിന്നെ നമുക്കിങ്ങനെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിനെ വീണ്ടും രണ്ടാക്കുക. അതായത് നീളത്തിലുള്ള ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഓരോ നീളത്തിലുള്ള കഷ്ണങ്ങളെയും രണ്ടാക്കിയാൽ മാത്രം മതി. ഇനി ഇത് ചെയ്യണ സമയത്ത് നമുക്കിതിന് ഉപ്പിൻ്റെ ആയാലും മുളക് പൊടിയുടെ ആയാലും അളവ് പറയുമ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. കാരണം നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഉപ്പും എരിവുമൊക്കെ കുറച്ച് കൂടുതൽ വേണമല്ലോ. പുളിയില്ലാത്ത മാങ്ങയാണ് നമ്മൾ എടുക്കണേന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവുകളിൽ വ്യത്യാസം വരും. ഇതുപോലെ രണ്ട് മാങ്ങയെ നമ്മൾ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ചീഞ്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിക്കണം. ഇതുണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ അല്ലാതെ മറ്റൊരെണ്ണയും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നമ്മളിപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത്. നല്ലെണ്ണ ഏകദേശം ഒരു 150 ml. അത് എണ്ണയുടെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് വറുക്കാനുള്ളത് മാത്രമാണ് കേട്ടോ. ഇനി ഇത് ചൂടായിട്ട് മൂത്തോന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു കഷ്ണം മാങ്ങ ഇട കണ്ടോ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ കുറേശ്ശെ വറുത്തെടുക്കണം കേട്ടോ. ഒരുമിച്ച് വറുക്കണ്ട, കുറേശ്ശെയായിട്ട് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ കായൊക്കെ വറക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു കിളിക്കണ ഒരു ശബ്ദം കേൾക്കുമല്ലോ, ആ ഒരു പാകമാണ്. പക്ഷേ കായുപ്പേരിയൊക്കെ ഉണ്ടാക്കണ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കിളികിളിന്ന് നമുക്ക് ആവില്ല കേട്ടോ. കാരണം മാങ്ങ എത്രയായാലും കുറച്ചൊരു മാംസമുള്ള പോലെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കിളിങ്ങണ ശബ്ദം കേൾക്കില്ല. ഏകദേശം ഒരു ചുവന്ന നിറമായി വരും. ഞാൻ കാണിച്ചു തരാം. ഇത് വറുത്ത് കഴിഞ്ഞാൽ എണ്ണ നല്ലോണം ഊറ്റിയിട്ട് വേണം കേട്ടോ മാറ്റി വയ്ക്കാനായിട്ട്. കാരണം എണ്ണ ഒട്ടും നമുക്ക് ആവശ്യമില്ല. പരമാവധി എണ്ണ ഊറ്റുക, അതിനുശേഷം ടിഷ്യൂലേക്കൊക്കെ നിരത്തിയിട്ട് ഇതിൽ ബാക്കിയുള്ള എണ്ണയും ഊറ്റിക്കളയണം. അപ്പോൾ അതായത് ഇതുപോലെ നിറം മാറി കഴിയണ ഒരു സമയത്ത് പൊട്ടറ്റോ ഒക്കെ നമ്മൾ വറക്കണതുപോലെ ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിന്ന് തോന്നുമ്പോൾ നമുക്കിത് വറുത്ത് മാറ്റാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിളികിളി എന്നുള്ള ശബ്ദം അത് നമുക്ക് ചില മാങ്ങയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ. ദശ കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ചിലപ്പോൾ അത് വന്നു എന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ കളറ് നോക്കിയിട്ട് വറവ് മനസ്സിലാക്കുക. ഉപ്പൊന്നും പുരട്ടാതെയാണ് കേട്ടോ നമ്മൾ വറക്കണത്. അപ്പോൾ അടുത്ത ട്രിപ്പോട് കൂടിയിട്ട് മാങ്ങ ഏകദേശം കഴിയാണ്. വറുത്തിട്ട് ആ എണ്ണ മാറ്റി വെക്കുക. ചീഞ്ചട്ടി ഡ്രൈ ആക്കി വെക്കുക. സിമ്മിൽ വെക്കുക. സിമ്മിൽ വെച്ചിട്ട് മാത്രമേ പൊടികൾ ചേർക്കാവൂ. 3 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. അത് കശ്മീരിയും നല്ല മുളക് പൊടിയും ചേർത്തിട്ടാണ് 3 ടേബിൾ സ്പൂൺ. നല്ല മുളക് പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. അടുത്തതായിട്ട് നമ്മൾ ചേർക്കണത് ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവാപ്പൊടി 2 ടീസ്പൂണാണ്. ഇനി 3/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ കായപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ടാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ചെറു തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന കായപ്പൊടി എന്ന് പറയുന്നത് കായം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഉലുവാപ്പൊടി ആണെങ്കിലും ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഏകദേശം ഒരു മിനിറ്റോളാണ് നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് പൊടികൾ ചൂടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് വറുത്ത് വച്ചിട്ടുള്ള മാങ്ങ ചേർക്കാം. ഇനി മാങ്ങയിൽ ഈ പൊടികൾ പെരളണ വിധത്തിൽ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു 3-4 വർഷത്തോളം ഒക്കെ കേടുവരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നന്നായിട്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ മാങ്ങ വറുത്ത് മാറ്റി വെച്ച നല്ലെണ്ണയിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണ ചേർക്കുമ്പോൾ കേടാവാതിരിക്കുന്നുള്ളത് മാത്രമല്ല ഇതിലേക്ക് ഈ പൊടികൾ പിടിക്കാനും എളുപ്പമാണ് എണ്ണ ചേർക്കുമ്പോൾ, കണ്ടില്ലേ. കുറച്ച് ഒരു ക്ഷമയോട് കൂടിയിട്ട് കുറച്ച് നേരം കൂടി ചെറുതീയിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും ആവണ വരെ യോജിപ്പിക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതുപോലെ ഇളക്കേണ്ടി വരും. എന്നാലാണ് പാകത്തിന് അത് യോജിച്ച് വരുള്ളൂ. ഇപ്പം ഇതായിട്ടുണ്ട്, തീ ഓഫ് ആക്കുകയാണ്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കറുത്ത ചീനച്ചട്ടി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ കളറോ ഭംഗിയോ ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതാ, ഇതിൽ നമുക്ക് മറ്റുള്ള ഈ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കണത് പോലെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ചെറിയൊരു കഷ്ണം മതി നമുക്ക് ഊണയക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോഴാണെങ്കിലും വായ്ക്ക് രുചിയില്ലാത്ത സമയത്തും നല്ല തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ ഇതാ ഒരു ചെറിയ കഷ്ണം മതിയാവും അസലായിട്ട് ഊണയക്കാനായിട്ട്. അപ്പോൾ ഇത് 3-4 വർഷമൊക്കെ കേടുവരാതിരിക്കും. ഒരു ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ അടച്ച് വെക്കുക. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, പുറത്തിരുന്നാലും മതി. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഇരുന്നിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളുള്ള ഈ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരിക. ഒരു വേറിട്ടൊരു സ്വാദായിരിക്കും അല്ലേ, മാങ്ങയൊക്കെ വറുത്ത് ചെയ്യണതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയായിരിക്കും, കണ്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ എണ്ണ മാങ്ങ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ചില ഷോപ്പുകളിലൊക്കെ മാത്രമേ കിട്ടുള്ളൂ, അതും വളരെ റെയറായിട്ടാണ് കിട്ടുള്ളൂ അന്വേഷിച്ചാൽ തന്നെ. അപ്പോൾ പലർക്കും ഇതിൻ്റെ റെസിപ്പി അറിയാത്തത് കൊണ്ടാണല്ലോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കുക, അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വലിയ അളവിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.